ഭക്തിയും വിശ്വാസവും ഒരു ആയുധമാക്കി മാറ്റി തന്ത്രപരമായ ഏഴ് കൊലപാതകങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ സീരിയൽ കില്ലർ സൈനൈഡ് മല്ലിക പേര് പോലെ തന്നെ ആയുധം സൈനൈഡ് ആയിരുന്നു ബംഗളൂരുവിലെ മൈക്കോ ലോഡ് പോലീസ് സ്റ്റേഷനിൽ 2006 ഡിസംബറിൽ ശങ്കർ എന്നുപേരുള്ള യുവാവ് പരാതിയുമായി എത്തി തന്റെ ഭാര്യയായ രേണുകയെ കാണാനില്ലെന്നായിരുന്നു വിദേശത്ത് നിന്നെത്തിയ യുവാവിന്റെ പരാതി ദിവസങ്ങൾക്ക് മുമ്പ് രേണുകയെ കാണാനില്ലെന്ന് കാട്ടി സഹോദരി മണിയും പരാതി നൽകിയിരുന്നു അന്വേഷണത്തിൽ രേണുകയെക്കുറിച്ച് വിവരം ലഭിക്കാത്തതിനെ തുടർന്നാണ് ശങ്കർ പരാതിയുമായി എത്തിയത് പോലീസ് അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പിൽ ലഭിച്ചില്ല കുട്ടികളില്ലാതിരുന്ന രേണുക വിഷമത്തിലായിരുന്നുവെന്നും അമ്പലങ്ങളിൽ പൂജകൾ പതിവായി ചെയ്തിരുന്നുമുള്ള വിവരം മാത്രമാണ് പോലീസിന് ലഭിച്ചത് 2007 ഡിസംബർ 31 പതിവ് പട്രോളിങ്ങിനിടയിലാണ് കാലാസിപ്പാളയിലെ പോലീസുകാർക്ക് ആ വിവരം ലഭിച്ചത് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ വന്ന സ്ത്രീയെ സംശയമുണ്ടായിരുന്നു എന്നായിരുന്നു സന്ദേശം ജ്വല്ലറി ഉടമയാണ് പോലീസുമായി ബന്ധപ്പെട്ടത് സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീയാണ് കടയിലുണ്ടായിരുന്നത് ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ലഭിച്ചത് വിശദമായ ചോദ്യം ചെയ്യാനായി സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വന്തം ആഭരണങ്ങളാണെന്നും പണത്തിന് ആവശ്യമുള്ളതിനാൽ വിൽക്കാൻ എത്തിയതാണെന്നുമാണ് സ്ത്രീ ആവർത്തിച്ചത് സ്വർണ്ണാഭരണങ്ങൾ യുവതികൾ അണിയുന്ന തരത്തിലുള്ളതായിരുന്നതിനാൽ പോലീസിന് സംശയമുണ്ടായി ഇതിനിടയിലാണ് ഇവർ ഒരു മോഷണക്കേസിൽ നേരത്തെ പിടിയിലായിരുന്നിട്ടുണ്ടെന്നും 6 മാസം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും പോലീസിന് വിവരം ലഭിക്കുന്നത് അത് നിർണായകമായി ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും അകന്നു കഴിയുന്ന ഇവരുടെ പെരുമാറ്റത്തിൽ ദുരൂഹതയുണ്ടെന്നും കണ്ടെത്തിയ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി അവരിൽ നിന്നും പിടിച്ചെടുത്ത ആഭരണങ്ങളിലെ അടയാളങ്ങൾ ഉപയോഗിച്ചായിരുന്നു അന്വേഷണം പല വഴികളിൽ സഞ്ചരിച്ച പോലീസിന് ഒരു കാര്യം മനസ്സിലായി ആഭരണത്തിൻ്റെ ഉടമയായ നാഗവേണി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു പോലീസിൻ്റെ പൈതടച്ചുള്ള ചോദ്യം ചെയ്യലായിരുന്നു പിന്നെ അതോടെ അവർ തൻ്റെ യഥാർത്ഥ പേര് ആദ്യമായി പറഞ്ഞു മല്ലിക രാജ്യത്ത് നെടുക്കിയ ആദ്യത്തെ വനിതാ സീരിയൽ കില്ലർ സൈനൈഡ് മല്ലികയെക്കുറിച്ചുള്ള വിവരം ആദ്യമായി പുറം ലോകം അറിഞ്ഞു തുടങ്ങി കൊലപാതക കാലഘട്ടം 1999-2007 ചിട്ടി ബിസിനസ് നഷ്ടമായപ്പോഴാണ് മല്ലിക മോഷണത്തിനിറങ്ങുന്നത് 1999 ക്ഷേത്രങ്ങളിൽ താമസിച്ചു ഭക്തരുമായി അടുത്ത ശേഷം പൂജ നടത്താനെന്ന വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി സൈനൈഡ് നൽകി കൊന്നു പണവും സ്വർണവും തട്ടുകയായിരുന്നു കലിംഗപുരി സ്വദേശി മല്ലികയുടെ രീതി മേദാർപേട്ടയിലെ സ്വർണ്ണ പോളിഷിംഗ് ഷോപ്പിൽ നിന്ന് 200 രൂപയ്ക്കാണ് മല്ലിക മാരകവിഷമായ സൈനൈഡ് വാങ്ങിയതെന്ന് പോലീസിന് മനസ്സിലായി ഇവർ വാങ്ങിയ സൈനൈഡ് 2000 പേരെ കൊലപ്പെടുത്താൻ മതിയായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ SK ഉമേഷ് പറയുന്നത് തുടർ അന്വേഷണത്തിൽ 1999 രണ്ടും 2007 മാത്രമായി 5 കൊലപാതകങ്ങൾ ഇവർ നടത്തിയതായി പോലീസ് കണ്ടെത്തി കൊലപാതകത്തിന് സൈനൈഡ് ഉപയോഗിച്ചിരുന്നതിനാൽ സൈനൈഡ് മല്ലിക എന്ന പേരിൽ ഇവർ കുപ്രസിദ്ധമായി ലക്ഷ്മി സാവിത്രിയമ്മ കൊമ്പമ്മ ജയമ്മ കല ശിവമോഗമ്മ തുടങ്ങിയ പേരുകളിലും ഇവർ അറിയപ്പെട്ടു സൈനൈഡ് മല്ലിക എന്ന പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ അവർ നടത്തിയ കൂടുതൽ കൊലപാതകങ്ങളും വിവരങ്ങളും പുറം ലോകം അറിഞ്ഞു തുടങ്ങി മല്ലിക അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ വിവിധയിടങ്ങളിൽ കാണാതായ സ്ത്രീകളുടെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചു അക്കൂട്ടത്തിൽ രേണുകയുടെ സഹോദരി മണിയും ഉണ്ടായിരുന്നു തന്റെ സഹോദരി 1999 കൊല്ലപ്പെട്ടതിന് പിന്നിൽ മല്ലിക എന്ന സംശയമുണ്ടെന്ന് മണി പോലീസിനെ അറിയിച്ചു മണി വീട്ടുജോലിക്കാരിയായി നിന്ന വീട്ടിൽ പാചകക്കാരിയായിരുന്നു മല്ലിക തന്റെ വീട്ടിൽ പതിവായി മല്ലിക വരാറുണ്ടായിരുന്നുവെന്നും രേണുകയുമായി മല്ലികക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും അവർ പോലീസിനെ അറിയിച്ചു ചോദ്യം ചെയ്യലിൽ രേണുകയെ സൈനൈഡ് നൽകി കൊന്നതായി മല്ലിക സമ്മതിച്ചു കുട്ടികളില്ലാത്തതിൽ അതീവ ദുഃഖിതയായിരുന്നു രേണുക നഗരപ്രാന്തത്തിലുള്ള ശ്രീനാരായണ ക്ഷേത്രത്തിൽ പൂജ നടത്തിയാൽ കുട്ടികളുണ്ടാകുമെന്ന മല്ലികയുടെ വാക്കുകൾ അവർ വിശ്വസിച്ചു പൂജയുടെ കാര്യങ്ങൾ ആരോടും പറയരുതെന്നും എങ്കിൽ ഫലപ്രാപ്തി ഉണ്ടാകില്ലെന്നും മല്ലിക രേണുകയെ പറഞ്ഞിരുന്നു ആഭരണങ്ങൾ മൊത്തം അണിഞ്ഞ് പുലർച്ചെ പൂജ നടത്തിയാലേ ഫലപ്രാപ്തി ഉണ്ടാകൂ എന്നും മല്ലിക അവരെ വിശ്വസിപ്പിച്ചു ഇതനുസരിച്ച് രേണുക ആരോടും പറയാതെ അകലെയുള്ള ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ക്ഷേത്രത്തിനടുത്ത് മുറിയെടുത്ത് പുലർച്ചെ ആഭരണങ്ങളെല്ലാം ധരിക്കാൻ രേണുകയോട് ആവശ്യപ്പെട്ട ശേഷം മല്ലിക പൂജ ആരംഭിച്ചു തുടർന്ന് കുടിക്കാനായി തീർത്ഥജലം നൽകുകയും ചെയ്തു സൈനൈഡ് കലക്കിയ വെള്ളം കുടിച്ച രേണുക ആ മുറിയിൽ തന്നെ പിടഞ്ഞു വീണു മരിച്ചു അങ്ങനെ പല പൂജകളുടെയും പേരും പറഞ്ഞ് വീട്ടമ്മമാരെ ചാക്കിലിട്ട് സൈനൈഡ് കൊടുത്ത് കൊല്ലുകയായിരുന്നു മല്ലികയുടെ രീതി വിവിധ പ്രശ്നങ്ങളുള്ളവരുമായി തന്ത്രപൂർവ്വം ബന്ധം സ്ഥാപിക്കുകയാണ് മല്ലിക ആദ്യം ചെയ്തിരുന്നത് തീവ്ര ഭക്തയായും മന്ത്രവാദിയായും അവർ അഭിനയിച്ചു താമസ സ്ഥലത്തുനിന്ന് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലാണ് ഇവർ ഇരകളെ കൊണ്ടുപോയിരുന്നത് യാത്രയെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ഫലം കിട്ടില്ല എന്നും ഇവർ ഇരകളെ വിശ്വസിപ്പിച്ചിരുന്നു നാഗവേണിയെ കൊലപ്പെടുത്തിയ കേസിൽ മല്ലികയ്ക്ക് 1st അഡീഷണൽ റൂറൽ കോടതി വധശിക്ഷ വിധിച്ചു
മറ്റൊരു കേസിലും ഇവരെ തൂക്കിക്കൊല്ലാൻ വിധി വന്നു. പിന്നീട് ഇവരുടെ ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. ഇപ്പോൾ ബംഗളൂരു പരപ്പന്ന അഗ്രഹാര ജയിലിൽ വസിക്കുന്നു.